കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെയൊക്കെ മനസ്സിനെ നടുക്കുകയും വേദനാനിർഭരമായ ഒരു വേർപാടിൻ്റെ അഗാധമായ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത പ്രിയങ്കരനായ നസീറുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ്റെ ഓർമ്മകൾ അയവിറക്കാനും ആ ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്ത ഒരു പോരാട്ടത്തിൻ്റെ ഊർജമായി ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരായി കടുത്ത പ്രതിഷേധത്തിൻ്റെ അഗ്നിജ്വാലകൾ പടർത്താനുമാണ് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകന്മാർ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗ് ഈ നാട്ടിലുയർത്തിയ ഒരു രാഷ്ട്രീയമായി പതിതന്റെയും ദുർബലന്റെയും സങ്കടപ്പെടുന്നവന്റെയും കണ്ണീരിന് കൂടെ നിന്ന ഒരു പാരമ്പര്യം, കഷ്ടപ്പെടുന്നവന്റെയും പ്രയാസപ്പെടുന്നവന്റെയും വേദനിക്കുന്നവന്റെയും സാന്ത്വനമായി നിന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനുമെല്ലാം അപ്പുറത്ത് മനുഷ്യത്വമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയം. ആ മുസ്ലിം ലീഗിന്റെ എല്ലാ ഉൾത്തുടിപ്പുകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരനെയാണ് 15-ാം തീയതി രാത്രി കാബാലികരായ NDF-കാർ അരിഞ്ഞു തള്ളിയത് എന്നോർക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹൃദയം വല്ലാതെ വേദന കൊണ്ട് നടുങ്ങിപ്പോകുന്നത്. പ്രിയങ്കരനായ KT അബ്ദുറഹിമാൻ സാഹിബ് ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി, നിങ്ങൾ ആരെയാണ് അരിഞ്ഞു തള്ളിയത്, നിങ്ങൾ ഏത് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ചോരത്തിലപ്പുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ അരിഞ്ഞു തള്ളിയത്, നിങ്ങൾ ഏത് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്തായ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ ചെറുപ്പക്കാരനെ അരിഞ്ഞു തള്ളിയത്? 1000 തീവ്രവാദികൾ ഓടിയിട്ടാലും ഞങ്ങൾ ഉറക്കെ പറയും, നസീറുദ്ദീന്റെ ഹൃദയം വിശുദ്ധി, 10,000-ക്കണക്കിന് തീവ്രവാദികളെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളുടെ തീവ്രവാദ പ്രസംഗങ്ങൾ കൊണ്ട്, നിങ്ങളുടെ മലിനീകരിക്കപ്പെട്ട നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെയും ജനങ്ങളെയും പകുത്തുമാറ്റുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ തുന്നിച്ചേർക്കുകയായിരുന്നു ഒരു ഗ്രാമത്തിന്റെ ഉൾത്തുണിപ്പായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടി നസീറുദ്ദീൻ. നിങ്ങൾ ആളുകളെ വകഞ്ഞു മാറ്റുമ്പോൾ, നിങ്ങൾ ആളുകളെ വെട്ടിമുറിക്കുമ്പോൾ, നിങ്ങൾ ആളുകളുടെ മനസ്സുകളെ ഛേദിച്ചു മാറ്റുമ്പോൾ ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സ് മാത്രമുള്ള ഞങ്ങളുടെ കൊച്ചനുജൻ മാതൃകാ യോഗ്യനായി ജീവിച്ച് തന്റെ ജീവിതകാലം അത്രയും എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം ഉണ്ടാകേണ്ടതെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഇസ്ലാം, എവിടെയാണ് നിങ്ങളുടെ മതം, എവിടെയാണ് നിങ്ങളുടെ ദീൻ? എന്തിന്റെ പേരിലാണ് നസീറുദ്ദീനെ നിങ്ങൾ കൊന്നു തള്ളിയതെന്ന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട്. എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജനെ ഇത്ര മൃഗീയമായി നിങ്ങൾ കൊന്നു തള്ളിയത് എന്ന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട്. എന്തു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നസീറുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ അവസാനമായി ആ കുട്ടിയുടെ മുഖം മിംസ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വെച്ച് തണുത്തുറഞ്ഞ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. കണ്ണ് പാതി തുറന്ന ആ മുഖത്ത് ഇനിയും ഒരുപാട് ജീവിതത്തെ കാത്തുനിന്ന ഒരു മുഖത്ത് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾക്ക് കാണാനുണ്ടായിരുന്ന കണ്ണുകൾ പാതി അടഞ്ഞ് മുമ്പി നിന്ന ആ കണ്ണുകൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഒരിക്കലും മായാത്ത ഒരു വേദനയായിരുന്നു. എന്തിനായിരുന്നു ആ കൊച്ചുകുട്ടിയെ നിങ്ങൾ കൊന്ന് തള്ളിക്കളഞ്ഞത്? നിങ്ങൾക്ക് ഏത് ഇസ്ലാം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ ഏത് ദീൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്? അവസാനം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ആ പള്ളിയിൽ നിന്നിറങ്ങി ആ നസീറുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ 100 വാര നടന്നിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ മൃഗീയമായി കൊന്നു തള്ളിയത്. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ, കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ ലോകത്ത് നിങ്ങൾ പറയുന്നു ഇസ്ലാമിക സംസ്ഥാപനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. പ്രിയപ്പെട്ട KT-യും സാലിയും പറഞ്ഞല്ലോ,
മദീനയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുന്റെ ബവിയുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച ആ ഒരു ചാവേർ ബോംബ് ആക്രമണം നടത്തിയിട്ടുള്ള ചാവേറിനെ പോലെ തന്നെയാണ് നിങ്ങളുടെ ദീനുമുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ സംരക്ഷിത ഭൂമിയായി പറഞ്ഞത് മദീനയും മക്കയുമാണ്. ഒരു യുദ്ധവും നടക്കാത്ത, ഒരു ഏറ്റുമുട്ടലും പാടില്ലാത്ത, ഒരു മുസ്ലിമും ആയുധമേന്താൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള നമ്മുടെ സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കേന്ദ്രമായിട്ടുള്ള മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറമും സ്ഥിതി ചെയ്യുന്ന മദീനയിലെ പള്ളിക്ക് അടുത്താണ് ചാവേർ ആക്രമണം നടത്തി, ഒരു ബോംബാക്രമണം നടത്തി, ഒരു പ്രതി പൊട്ടിത്തെറിച്ചത്. അവന്റെ ഇസ്ലാമും നിസ്കാരം കഴിഞ്ഞ് വുദുവോടുകൂടി സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞുകുത്തി അവന്റെ ഇസ്ലാമം തമ്മിൽ ഒരു മാറ്റവുമില്ല. അതിനെ ഞങ്ങൾക്ക് ഇസ്ലാം എന്ന് വിളിക്കാനാവില്ല. IS എന്നത് ഇസ്ലാമല്ല, അതൊരു മതമാണ്, വേറെ മതമാണ് എങ്കിൽ. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, മുസ്ലിം സമുദായത്തിന്റെ ശരീരത്തിലേക്ക് കാർന്നു തിന്നുന്ന ക്യാൻസറാണ് NDF. ആ ക്യാൻസറിനെ മുറിച്ചു മാറ്റിയിട്ടല്ലാതെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അവസാനത്തെ പ്രവർത്തകരും വിശ്രമിക്കുന്ന പ്രശ്നമേയില്ല. ആ ധർമ്മ യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കുറ്റിയാടിയിലെ ഈ വിശുദ്ധ നഗരത്തിൽ വെച്ച് നടക്കുന്നത്, നഗരിയിൽ വെച്ച് നടത്തുന്നത്. നസീറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അല്ലാഹു സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നമുക്ക് നസീറുദ്ദീന് വേണ്ടി കാഴ്ചവെക്കാനുള്ളത്. നമ്മുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന മാത്രമാണ് ആ ചെറുപ്പക്കാരന് വേണ്ടി ബാക്കി വെക്കാനുള്ളത്. ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയ ആ മണ്ണിൽ നിന്ന് നമ്മളൊരു പുതിയ യുദ്ധം തുടങ്ങുകയാണ്. ഒരിക്കലും ഈ തീവ്രവാദികളോട് കോംപ്രമൈസ് ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നിടത്തോളം കാലം നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാം. നിങ്ങൾ ജനാധിപത്യത്തിന്റെ വഴിയിൽ ജയിച്ചു കയറിയപ്പോൾ കേരള രാഷ്ട്രീയത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു നേട്ടം കുറ്റിയാടി മണ്ഡലം മുസ്ലിം ലീഗിനെ സമ്മാനിച്ചപ്പോൾ, ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ വഴി എന്ന് തിരഞ്ഞെടുത്തപ്പോൾ, ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ് പാറക്കൽ അബ്ദുള്ള നിയമസഭയിലേക്ക് കയറിപ്പോയപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഈ കുറ്റിയാടി മണ്ഡലം ജനാധിപത്യം കൊണ്ട് മുസ്ലിം ലീഗ് ജയിച്ചപ്പോ തീവ്രവാദം കൊണ്ട് ഇതിന് അരിഞ്ഞു തള്ളാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ ഈ കുറ്റിയാടിയിലെ അന്തസ്സുള്ള യൂത്ത് ലീഗ് അവശേഷിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. മുസ്ലിം ലീഗിന് വേണ്ടി ജീവൻ നൽകാൻ, സമ്പത്ത് നൽകാൻ സ്നേഹപൂർവ്വം തയ്യാറായിട്ടുള്ള ആളുകളുടെ മണ്ണാണ് കുറ്റിയാടി. അന്തസ്സുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ മണ്ണാണ്. ആത്മാർത്ഥതയുള്ള മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളുടെ മണ്ണാണ്. നിസ്വാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അന്തസ്സുള്ളവരുടെ മണ്ണാണ് കുറ്റിയാടിയെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഏതു തീവ്രവാദിയെയും അവന്റെ അടുപ്പിൽ കയറി ആക്രമിക്കാനുള്ള സന്നദ്ധതയും ശേഷിയുമുണ്ട് യൂത്ത് ലീഗിന്. പക്ഷേ കായിക ശേഷി കൊണ്ടല്ല NDF കാരാ നിന്നെ ഞങ്ങൾ ശരിയാക്കാൻ പോകുന്നത്. കായിക ശേഷി കൊണ്ടല്ല നിന്നെ ഞങ്ങൾ ശരിയാക്കാൻ പോകുന്നത്. NDF കാരോട് ഞങ്ങൾ യുദ്ധം ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്. നിന്റെ പിച്ചാത്തി കൊണ്ടല്ല, നിന്റെ വടിപാട് കൊണ്ടല്ല, നിന്റെ മുട്ടൻ വടികൾ കൊണ്ടല്ല, ഈ സംഘശക്തിയുടെ രാഷ്ട്രീയ ബലത്തിൽ ജനാധിപത്യത്തിന്റെ വടിയിൽ അവസാനത്തെ NDF കാരനെയും കുടിച്ചുമുറുന്നവരെ നമ്മുടെ യുദ്ധം ആരംഭിക്കുകയാണ്. ഈ യുദ്ധം വളരെ ശക്തമായ ശരിയായ ഇസ്ലാമിക മാർഗത്തിലുള്ള യുദ്ധമാണ്. എതിരാളികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇനിയും പ്രസംഗിക്കാൻ വരരുത്. കേട്ടി പറഞ്ഞല്ലോ, തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ നിർവഹിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ദീനിന്റെ പേരിൽ കൊന്നു തള്ളിയത്. 3 ഖത്തം ഒരു റമദാനിൽ തീർത്ത ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്കാണ് നിങ്ങളുടെ കടാര കുത്തിയിറക്കിയത്. ആ ചെറുപ്പക്കാരന്റെ അവസാനത്തെ ശബ്ദവും വാട്സപ്പിലൂടെ നിങ്ങളൊക്കെ കേട്ടതാണ്, നമ്മളെല്ലാം കേട്ടതാണ്. പ്രിയപ്പെട്ട നസീറുദ്ദീനെ അനുസ്മരിച്ചുകൊണ്ട് SKSSF പ്രവർത്തകന്മാർ അവന്റെ വീടിനരികിലെ മദ്രസയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ആ പരിപാടിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഉസ്താദ് ഞങ്ങൾക്ക് ആ ശബ്ദം അവസാനമായി ആ ശബ്ദം ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. ആരുടെ നെഞ്ചാണ് ഉരുകി പോകാതിരിക്കുക, ആരുടെ കരളാണ് പിടഞ്ഞു പോകാതിരിക്കുക? ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ എത്ര അന്തസ്സോടെയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്.
നിങ്ങൾക്ക് എന്നെ തട്ടാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം, അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ. പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗിന്റെ ഈ പച്ചക്കൊടി എന്റെ നെഞ്ചിൽ ചേർത്ത് വെക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ വീരോചിതമായ വാക്കുകളുണ്ട്. അത് നമ്മുടെ ആവേശം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷാ നാളമാണ്. 22 വയസ്സിൽ ആ ചെറുപ്പക്കാരൻ പടിയിറങ്ങിപ്പോയിട്ടും നെഞ്ചു കലങ്ങാതെ നിന്ന് അവന്റെ ഉപ്പയുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ്. നസീറുദ്ദീൻ പുത്തലത്ത് അസീസ്ക എന്ന് പറയുന്ന ഒരു അസീസ്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മാത്രം മകനല്ല, ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു മകനാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. നസീറുദ്ദീൻ എന്ന് പറയുന്നത് പുത്തലത്തുള്ള സാധാരണ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ മാത്രം പൊങ്ങുന്ന ആവേശമായി നസീറുദ്ദീൻ മാറുന്ന ഈ മഹത്തായ പ്രതിഷേധ സംഗമത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.